നമുക്കതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോയാൽ, ട്രാഫിക് ഐ ജി ലക്ഷ്മണയ്ക്കെതിരെ നടപടിക്ക് ശുപാർശ. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൺസൺ മാവുങ്കലിനെ സഹായിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. വി എസ് അനു വിവരങ്ങൾ നൽകും. അനു, ഈ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് ഈ ഐ ജിയുടെ നിരവധിയായ ഇടപാടുകൾ, ഒരുപാട് തെളിവുകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ തലത്തിലുള്ള അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. സർക്കാർ തലത്തിൽ നടപടി ഉണ്ടാകുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? സത്യവും രഞ്ജിത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇതിൽ പുരാവസ്തുവിദ്യ പ്രതി മോൺസൺ മാവുങ്കലിനെ വഴിവിട്ട രീതിയിൽ ഐ ജി ലക്ഷ്മണ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന പരോക്ഷമായ ശുപാർശ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ മോൺസൺ മാവുങ്കലെതിരായിട്ടുള്ള കേസ്, അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെയും ഐ ജി ലക്ഷ്മണ വിളിച്ച് മോൺസൺ അനുകൂലമായി നിലപാടെടുക്കണം എന്ന് പറയുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തുവന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിൽ മാത്രമല്ല, പലയിടങ്ങളിലും മോൺസൺ മാവുങ്കലിന് അനുകൂലമായി ലക്ഷ്മണൻ ഒരു നിലപാടെടുത്തു അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടപെട്ടു എന്ന തെളിവുകൾ പുറത്തുവന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഇനിയുള്ള നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അനു, അതേത് തരത്തിലായിരിക്കും? ഏതായാലും നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? നടപടിയിൽ ഈ ശുപാർശയിൽ നടപടി ഉണ്ടാക്കുമെന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. ഏതായിരുന്നാലും ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസ് കൃത്യമായി പരിശോധിക്കും. അതിനുശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ ഉണ്ടോ എന്ന് ഡി ജി പിയുടെ അടക്കം ഒരു വിശദീകരണം ചെയ്തതിനു ശേഷമാകും ഒരു കൃത്യമായ കാര്യങ്ങൾ കടക്കുക. പ്രത്യേകിച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ലക്ഷ്മണയ്ക്കെതിരെ നടപടി എടുക്കുമ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ പൂർത്തിയാക്കിക്കൊണ്ടുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ നിലവിലെ ട്രാഫിക് ഐ ജി സ്ഥാനത്ത് നിന്നും മാറ്റുമ്പോഴുള്ള കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. വി എസ് അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മോൺസൺ മാവുങ്കലുമായുള്ള ബന്ധത്തിൽ ഐ ജി ലക്ഷ്മണയ്ക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.